നമസ്കാരം തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കാൻ ബിജെപി കുറി ശക്തമായ മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത് അതിന് ഉതകുന്ന വിധത്തിലുള്ള മുന്നേറ്റവും ബിജെപി കാഴ്ചവെച്ചിട്ടുണ്ട് എന്നാൽ കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നതിൽ പരാജയപ്പെട്ടുവെങ്കിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ചില ശ്രദ്ധേയ സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു തൃശ്ശൂർ കോർപ്പറേഷനിലെ ഒന്നാം വാർഡായ പൂങ്കുന്നം ഡിവിഷനിൽ ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരള വർമ്മ കോളേജിലെ ഡോക്ടർ വി ആദ്രയും വിജയിച്ചു ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു ആദ്ര വിജയിച്ചത് 583 വോട്ടിനാണ് ആദ്ര വിജയിച്ചു കയറിയത് പൂങ്കുന്നം പാട്ടരാക്കൽ തെക്കിൻകാട് കോട്ടപ്പുറം കൊക്കാല എന്നീ വാർഡുകളിലാണ് ബിജെപി വിജയിച്ചത് മൂന്ന് വാർഡുകളിൽ ബിജെപി ലീഡ് ചെയ്യുന്നുണ്ട് കോർപ്പറേഷനിലെ 55 ഡിവിഷനുകളിൽ 6 ഇടത്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപി ജയിച്ചു കയറിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലെ 18 ഡിവിഷനുകളിൽ ബിജെപി നടത്തിയ മുന്നേറ്റത്തിലാണ് പ്രതീക്ഷ കോർപ്പറേഷന്റെ 46 ഡിവിഷനുകളിൽ ബിജെപി സ്ഥാനാർത്ഥികളും 9 ഇടത്ത് ബിഡിജെ സ്ഥാനാർത്ഥികളുമാണ് മത്സരത്തിനിറങ്ങിയത് സംഘപരിവാർ സഹയാത്രികയായ ഡോക്ടർ വി ആദ്ര നേരത്തെ ശ്രദ്ധ നേടിയത് മഹിളാ മോർച്ച നടത്തിയ സമരത്തിലായിരുന്നു ദീപ നിശാന്തുമായി സോഷ്യൽ മീഡിയയിൽ കോർത്തതായിരുന്നു ഇദ്ദേഹത്തെ വിവാദത്തിൽ ചാടിച്ചത് കേരളവർമ്മയിലെ ഹിന്ദി അധ്യാപികയായിരുന്നു ആദ്ര അന്നത്തെ വിവാദം ഇങ്ങനെയായിരുന്നു ദീപ നിശാന്ത് ഇട്ട പോസ്റ്റിന് ആദ്ര മറുപടിയുമായി രംഗത്ത് വരികയായിരുന്നു മഹിളാ മോർച്ചക്കാരെ കൊട്ടിക്കൊണ്ടായിരുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അന്ന് ദീപാനിശാന്ത് ചർച്ചയാക്കിയത് ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കുന്ന ഏത് സ്ത്രീയും കുലസ്ത്രീയാണ് അവിടെ ഓഡിറ്റിംഗ് ഇല്ല അധ്യാപകരുടെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള ക്ലാസ് എടുപ്പില്ല വീട്ടമ്മമാരുടെ ദൗത്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലില്ല ഒന്നുമില്ല എല്ലാം ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി പാലിച്ചുകൊണ്ടുള്ള 916 സമരങ്ങളാണ് എന്നായിരുന്നു ദീപാനിശാന്തിന്റെ വാക്കുകൾ ഇതിന് ചുട്ട മറുപടിയുമായിട്ടായിരുന്നു ഡോക്ടർ വി ആദ്രയും രംഗത്തെത്തിയത് പഠിക്കുന്ന കാലത്ത് ABVP യുടെ സജീവ പ്രവർത്തകയായിരുന്നു ആദ്ര സുഷമ സ്വരാജ് നിർമ്മല സീതാരാമൻ തുടങ്ങിയ കുലസ്ത്രീകൾ തന്നെയാണ് മാതൃകകളെന്നും ആദ്ര തിരിച്ചടിച്ചിരുന്നു കൃത്യം രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ട് അത് സഹപ്രവർത്തകർക്കും കുട്ടികൾക്കും അറിയാവുന്നതാണ് കുട്ടികൾക്ക് അറിയില്ല എങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്ന ആളുകളും ഉണ്ട് എന്ന് വെച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന സഹപ്രവർത്തകരോടോ കുട്ടികളോടോ വിരോധവും ഇല്ല അങ്ങനെ തുടങ്ങി വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് അന്ന് ആദ്ര ദീപാനിശാന്തിനായി നൽകിയതും